தங்கரணச்சலம் கைலாசம் பங்கஜாட்சனு திருப்பதி சங்கர பங்கஜாட்ச குமாரன் சாஸ்தாவின் மாமல சபரிமல சங்கர பகவானே அங்கேக்கு அறியாலே எந்த கஷ்டப்பாடு முழுவதும் ആളുകൾ നോക്കുമ്പോൾ ധാരാളം വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അത് ഇവിടുത്തെ രണ്ട് തെണ്ടികൾ പണിത് 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 ഞാൻ വിലക്കെടുത്താണെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഇന്നൊരു വണ്ടി പുറത്തിറങ്ങുന്നുണ്ട്, നമ്മുടെ സുദേവ മുതലാളുടെ വണ്ടി. ആ വണ്ടിയുടെ കാശ് കിട്ടിയിട്ട് വേണം നെഞ്ചും വിരിച്ച് ഇവിടുത്തെ കടമൊക്കെ തീർത്തിട്ട് ഈ വർക്ക്ഷോപ്പിൽ കിടന്നെന്ന് ഉറങ്ങാൻ. പിന്നെ കാശില്ല, ബാക്കി നാളെ കത്തിക്കാം കേട്ടോ, ക്ഷമിക്കണം. അടിപൊളി. ഇവിടെ അടുത്തങ്ങനെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുന്നു. മുതലാളി റിഹേഴ്സൽ ചെയ്ത് നീ എന്താണോ അങ്ങനെ ചോദിച്ചത്? അല്ല, മുതലാളി റിഹേഴ്സൽ ചെയ്ത് പൊടി പിടിക്കുന്നു. റിഹേഴ്സൽ അല്ല, നീ ഇത് കണ്ട, ഇതൊന്ന് പണിയൊന്നും തുടക്കേണ്ട കാറണ്ടേ? അതിന്റെ പണി തീർന്ന് തീർത്ത് ആ വണ്ടി ഷെഡിൽ കിടന്ന വണ്ടിയാണ് ഈ തെണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ട്. ജീവിതത്തിൽ ഒരു വെള്ളക്കാ പോലും വീഴാത്ത തെങ്ങ നീ ഇത് കണ്ട, ഒരു കൊലവര ഉൾപ്പെടുന്ന വിദ്യാരംഭത്തിന് പൂജ വെച്ചേക്കാന്ന് പറഞ്ഞാൽ മതി. സുദേവ മുതലാളി വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങൾ തീർത്ത് പെട്ടെന്ന് പണി തീർക്കാൻ നോക്കി. എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ ചെയ്തോളാം, എനിക്കറിയാം. ഐഡിയക്ക് അവൻ കാലനാണ്. എന്തെങ്കിലും ഐഡിയ അവൻ കണ്ടുപിടിക്കും. മുതലാളി ഇവിടെ ഇത്രയും വണ്ടി കിടക്കല്ലേ, ഏതെങ്കിലും ഒരു വണ്ടി എന്നൊരു കാസ് കൂടി അതിനകത്ത് ഇടാന്ന് മുതലാളി സമാധാനപ്പെടും. പിന്നെ നീ ഇല്ലാത്തതാണ് ഇതിനൊക്കെ കാരണം ഉണ്ടായത്. നീ രാവിലെ ഇതവിടെ കെട്ടിരുന്നു പോയിരിക്കുന്നു. മുതലാളി എന്നെ ഒരു പെണ്ണ് തേച്ചില്ലേ, അവളുടെ കല്യാണം ആയിരുന്നു. അയ്യേ, എന്നിട്ട് നീ അവിടെ പോയാ? ഓ, മാത്രല്ല, ചിക്കൻ ബിരിയാണി ആയിരുന്നു കേറിയിരുന്ന് മൂക്കു മുട്ട തിന്നേം ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പാഴ്സലും കൊണ്ടുവന്നിട്ടുണ്ട്. എടാ, നീ ഇത് എടുക്കണമെന്ന് തിന്നതൊക്കെ അവള് കണ്ട കണ്ട് എന്നിട്ട് അവള് നിന്നോടൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചു. എന്ത് ചോദിച്ചു? അവൾ എന്റെ അടുത്ത് വന്ന് ചോദിക്കുവാ, നീ പകപോക്കിയാണല്ലടാ. അവള് പകപോക്കിയത് എന്താ തെറ്റി? ഞാൻ കൊറേ ചിക്കൻ ബിരിയാണിയും ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുത്തതാ. അയ്യോ, എന്ത് പൈനാപ്പിൾ എത്തിയത് എടുക്കാൻ മറന്നുപോയി. ആ, നീ അങ്ങോട്ടില്ലേ, നിന്റെ പൈനാപ്പിൾ ഞാൻ പറഞ്ഞല്ലോ. വേണം ടാ, ഞാൻ പറഞ്ഞില്ലേ അവ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കും. എന്റെ അമ്മ മരിച്ചപ്പോഴേ ഈ ടാർപ്പ കെട്ടാനായിട്ട് ഞാൻ എവിടെയാണ് ഏൽപ്പിച്ചത്? മുപ്പത്തഞ്ച് രൂപ നാടൻ കരിക്ക് വിൽപ്പനയ്ക്ക് എന്റെ അമ്മ ടാർപ്പ കെട്ടിയപ്പാ. ടാർപ്പ കെട്ടാൻ പറഞ്ഞപ്പോഴേ യവൻ കിണറ്റിലിടുന്ന വലയാ കൊണ്ടുവന്ന് കെട്ടിയത്. പിന്നെ ഞങ്ങൾ മഴയെ തരുന്ന ഇഡലി സാമ്പാറുന്നുണ്ട്. ഇതിപ്പോ എഴുതിക്കൊണ്ട് വന്നത് ഈ കരിക്ക് വീണപ്പോ തന്നെ ഞാൻ എന്റെ സ്വയം തൊഴിൽ ഭയം കണ്ടെത്തി. എന്ത്? ഇവിടെ ആൾക്കാർ വരത്തില്ല വണ്ടി പണിയാനായിട്ട്. അതിന് ആ സമയത്ത് നമ്മൾ കരിക്ക് ഇതുവരെ വെട്ടി വെട്ടി കൊടുക്കുന്നു. 35 രൂപ കിട്ടും. ബിസിനസ് ഇസ് ബിസിനസ്. കുടിക്കുന്നു, ക്ഷീണം. ആദ്യത്തെ കച്ചവടം പൈസ തന്നിട്ടേ കളയുള്ളൂ. പൈസ തന്നിട്ടാ? ആ, ഞാൻ തരാൻ നിനക്കിട്ടു. അമ്മാ, കരിക്ക് വീഴുമ്പോ ഇങ്ങനത്തെ ശബ്ദം കേൾക്കും. കരിക്ക് വീണാൽ ഇങ്ങനത്തെ സൗണ്ട് കേൾക്കില്ല. 35 ലക്ഷം രൂപയുടെ കാറിന്റെ ഗ്ലാസ്സിൽ വീണാൽ ഇങ്ങനത്തെ സൗണ്ട് കേൾക്കും. ഞാൻ ഒരു ഹെഡ്ലൈറ്റിന്റെ ബൾബ് മാറാൻ വേണ്ടി കൊണ്ടിട്ടാ. ഞാൻ ഇനി അവർ വരുമ്പോ എന്ത് പറയണാ? 35 ലക്ഷം രൂപയുടെ കാറ് കയറി ഞെളിഞ്ഞു പോവാം. അങ്ങനെ നമ്മുടെ മുതലാളിക്ക് ഒരു കാറൂടെ സ്വന്തം. എടാ, നോക്കി നിൽക്കാതെ എന്തെങ്കിലും പണിയെടുക്കണം. കമ്പനിക്ക് പോയി ഞാൻ ടൂറ് പോകുകയല്ല. എടാ, ഇതിന്റെ ആർമേച്ചർ പൊട്ടി പോയി. നീ ആർമേച്ചർ മേടിച്ചോ? വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് റെഡിയാക്കി തരാമോ? റെഡിയാക്കാം. എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലടാ ആർമേച്ചർ പൊട്ടിപ്പോയി. സുഖമാണോ? പിന്നെ ഇതിനടിയിൽ പരമസുഖമല്ലേ, ഇങ്ങോട്ട് വന്ന് കേറുമ്പോൾ നമുക്ക് കാണാം.
ആശാനെ ഒന്ന് മിണ്ടായി. മറ്റേ ബാക്കി പണിയൊന്നിരിക്കാം, കോൺസെൻട്രേഷൻ പോകുന്നു. എന്താ ഒന്നും മിണ്ടാത്തു? ആ നിനക്ക് ഭ്രാന്ത് തന്നെ. എന്നോട് മിണ്ടായിരിക്കാൻ പറഞ്ഞു നോക്കണേ, എന്താ ഒന്നും മിണ്ടാത്തു. അതെ, എനിക്കൊരു കാര്യം പറയണമായിരുന്നു. നീ പറയടാ, ഞാൻ കേൾക്കണുണ്ടല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാടാ പറയടാ. എനിക്ക് ഇഷ്ടമാണ്. അതെ, എനിക്ക് തന്നോടത്ത് ജീവിക്കാൻ താല്പര്യമുണ്ട്. തനിക്ക് താല്പര്യമുണ്ടോ എന്നോട് ജീവിക്കാനാ? അയ്യേ, ഇതെന്താ ഇങ്ങനെ നോക്കുന്ന? എടാ, നിന്റെ അച്ഛൻ കുഞ്ഞിലെ കൊണ്ട് നിർത്തിയതാ. അതെ, നിനക്ക് ഇങ്ങനൊരു മോഹം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണ്ടായിരുന്നു. അത് ഇത്തിരി വൃത്തിയുണ്ടായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് എന്ത്? ഞാൻ പറഞ്ഞ അങ്ങ് അയ്യേ അയ്യേ, നിന്നെ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ കണ്ടിരുന്നത്. ഈ മനുഷ്യൻ എന്തെങ്കിലും ആറ് മിച്ചർ കിട്ടിയോ? ആറ് മിച്ചർ കിട്ടിയില്ല, പിന്നെ അഞ്ചോറ് മിച്ചറും ഒരു അച്ഛപ്പം. ദൈവമേ, ഈ പണിക്കാരെ കൊണ്ട് ഈ വണ്ടി പറിച്ചോ എങ്ങനെ നടത്തും? നീ എന്താ വിഷമിച്ചിരിക്കുന്ന? ഈ ആശാവരിമാര് വൃത്തികളൊക്കെ പറഞ്ഞു പിന്നെ എങ്ങനെ? എടാ, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഇവന്റെ മനസ്സിരിപ്പ്. ഇവൻ വേറെ രീതിയിലാ എന്നെ കാണുന്നത്. കല്യാണം കഴിക്കണോ? അതല്ലെന്ന്, ഇവിടെ വേറെ രാവിലെ ഒരു പെണ്ണ് വന്നായിരുന്നു. ഏത് പെണ്ണ്? എടാ, നമ്മുടെ പഞ്ചായത്തിന്റെ അപ്പുറത്ത് താമസിക്കുന്നില്ലേ രാധ ടീച്ചറിന്റെ മോള്. എടാ, ആ പെണ്ണ് ഒരുത്ത് തേച്ചിട്ട് പോയില്ലേ? ആ പെണ്ണ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. ആ പെണ്ണ് പറഞ്ഞു? ആ പെണ്ണ് ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയത്തില്ല. അതന്നെ, എടാ പല്ല് കഴിക്കാൻ പേസ്റ്റില്ലെന്ന് വിചാരിച്ച് ആരെങ്കിലും മണ്ണ് വാരിയിട്ട് തേക്കോടാ. എന്റെ കൂടെ വന്ന ഡൂഡ് എന്താണ് കാണിക്കണത്? ഡൂഡ് എന്താ കാണിക്കണത്? എന്റെ ബ്രോ ബ്രോ എന്നെ ചവിട്ടി താഴെ ഞാൻ തറയെ കിടന്നത്. ചെമ്മീൻ ചീഞ്ഞ മണം മനല്ലാടാ. ഏ, ചെമ്മീൻ ചീഞ്ഞ മണമൊന്നുമല്ല, പിന്നെ രണ്ട് ന്യൂജൻ പിള്ളാര് വന്നതാ. ആ ചുമ്മാതല്ല, നിനക്കൊക്കെ ഒന്ന് അടിച്ചു കളിച്ച് കുളിച്ചൂടാടാ. ഞങ്ങൾ കുളിച്ചു കഴിഞ്ഞാ ഫ്രീക്ക് ഫീൽഡിങ് ഔട്ട് ആവും. എന്താ ഇവിടെ വന്നതിന് ഉദ്ദേശം? വണ്ടിക്ക് ചെറിയൊരു സീന്. വണ്ടിക്ക് ചെറിയൊരു സീനാ ബ്രോ? വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് എന്ന് പറയണ്ടേ ബ്രോ? ഞാൻ ഇപ്പൊ റെഡിയാക്കി തരത്തില്ല. ഞാൻ സ്പാൻഡർ. എന്തിനി? ഞാൻ വണ്ടി ശരിയാക്കാൻ. നീ തൊട്ട ഞാൻ വണ്ടിയെ തൊട്ട് കൊടുക്ക. എന്താ വണ്ടി കംപ്ലൈന്റ്? വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മള് സ്പീഡിൽ ഓടിച്ചോണ്ട് പോകുമ്പോ ഈ കിർക്കന്മാരെ കാണുമ്പോ നമുക്ക് സ്കൂട്ട് ആവാൻ പറ്റണില്ല. ഈ കിർക്കന്മാരെന്ന് ഉദ്ദേശിച്ചത് ആരെയാ? പോലീസുകാരെ. നിങ്ങൾ പോലീസുകാരെ കിർക്കന്മാരെന്ന് വിളിക്കും? അപ്പൊ പോലീസുകാർ നിങ്ങൾ എന്ത് വിളിക്കും? ഫ്രീക്കന്മാർ. ഇതിന്റെ ചെറിയ സ്പ്ലിൻഡർ പോയതാ. എടാ, ഇങ്ങോട്ട് വന്നപ്പോ ആ മീൻ വണ്ടി മീൻ വെള്ളം ഭയങ്കര സ്മെല്ല്. പൗഡർ ഉണ്ട്, നോക്കണ്ടോ? വേറെ ടീമാണ്. കഞ്ചാവ് കടിക്കുന്ന ടീമാണ്. നീ കയ്യൊക്കെ വെച്ച് ഇങ്ങനെ വരിക്കുന്നുണ്ട്. മരെ പറഞ്ഞു വിടാൻ നോക്കൂ. അതെ, ഈ വണ്ടി പണിയാനായിട്ടൊരു അരമണിക്കൂർ സമയം വേണ്ടി വരും. അപ്പൊ ഇവിടെ എവിടെയാണ് ടീ കിട്ടണത്? ഇവിടെ തൊട്ടടുത്ത് റൈറ്റിലേക്ക് പോയ ഒരു ജാഗ്രത ഉണ്ട്. സ്കൂട്ട് ആവണയാണ്. അതെ, മറ്റേ കാണിച്ചില്ല. മനുഷ്യൻ ഒരു വണ്ടി സൂക്ഷിക്കുന്ന എന്റെ വണ്ടിയല്ലേ, ഞാനല്ലേ അവനോട് ഇത് ചോദിക്കണ്ടേ? ഞാനിവിടെ വണ്ടി രണ്ടു മാസം മുമ്പ് കൊണ്ട് തന്ന. അതെ, എന്നിട്ട് നീ അത് പണി തന്ന? ഇല്ല. പിന്നെ എന്താണ് നീ എന്റെ കയറി ഉടക്കാൻ നിൽക്കുന്നത്? കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഞാൻ തന്നെ കേട്ടപ്പോ അങ്ങോട്ട് ചോദിച്ചേ ഉള്ളൂ. ആ, അങ്ങോട്ട് ചോദിക്കണ്ട. എന്റെ ഈ വണ്ടി എന്ത് കംപ്ലൈന്റ് പറഞ്ഞാ ഞാൻ തന്നെ ഏൽപ്പിച്ചത്? അതൊരു ഹോൺ കംപ്ലൈന്റ് ആയിട്ട് വന്നു. എന്നിട്ട് എന്താ ചെയ്ത്? എഞ്ചിൻ അടിച്ചു. ആരടിച്ചു? ഇവരടിച്ചു. ഞാൻ. യെസ്. എന്തിനടിച്ചടാ? ഞാൻ ഈ വണ്ടിയുടെ എഞ്ചിൻ കണ്ടിട്ട് പോലും ഇല്ല. അമ്മയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പൊ കണ്ട? കണ്ടു. ഇനി ആരെങ്കിലും കാണാവുണ്ടോ? ഇല്ലേ. എന്നാലെങ്കിലും അതിനെടുത്ത് സെറ്റ് ചെയ്തടാ, ഞാൻ കൊണ്ടുപോട്ടടാ. എന്റെ പൊന്ന് ചേട്ടാ, ഈ വണ്ടി നന്നാക്കി ഉടനെ നിങ്ങളുടെ വണ്ടി നന്നാക്കി തരും. ഓ,
ഈ വണ്ടി നന്നാക്കണ്ട, ആദ്യം ആ വണ്ടി നന്നാക്ക്. എന്നാ ഈ വരുന്ന 9-ാം തീയതി നിങ്ങളുടെ വണ്ടി ഞാൻ നന്നാക്കി തന്നിരിക്കും. ഉറപ്പ്. ഈ വർഷം ഉണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ വരുന്ന 9-ാം തീയതി നിങ്ങളുടെ വണ്ടി നന്നാക്കി തന്നിരിക്കും. ഉറപ്പാണല്ലോ. ഉറപ്പ്. ഓക്കെ. അച്ഛനെ, 9-ാം തീയതി ഹർത്താലാണ്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. 9-ാം തീയതി കിട്ടുമെന്നുള്ള ഉറപ്പാണ്? ഉറപ്പാണ്. ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഞാൻ പിന്നെ ഈ വണ്ടി എടുക്കത്തില്ല. ഒരു വണ്ടി കൂടെ മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. വണ്ടി നന്നാക്കി അത് എടുത്താ. എന്താണത്? കുലുക്കി നോക്കണം, ഇതെന്നെ കരിക്ക. എന്തുവാ ചേനേ ഇത്? അതെന്തോ പൊടിയാണാ. പൊടിയൻ എന്ത് പൊടി? ഇത് അതാ ഉപ്പായിരിക്കും. അല്ല പിന്നെ അതുപോലെ പൗഡറും ഇല്ല. പിന്നെ അച്ഛനെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവന്മാരെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഒരു കച്ചാവ് ലുക്കാണെന്ന്. അവന്മാര് അവന്മാർ കൊണ്ടുവന്ന സാധനം ഇത് മയക്കുമരുന്നാണിത്. കഴിക്കരുത്. അതെ അതെ, ഇത് മയക്കുമരുന്ന് തന്നെ ആണോ? ആ ഇതിപ്പോ വിപണിയിൽ ശരിക്കും പറഞ്ഞ 1.5 കോടി രൂപ വില വരുന്ന മയക്കുമരുന്നായിരുന്നു. നമുക്കിത് വിൽക്കാം. ആ കൊള്ളാം. എവിടെ കൊണ്ട വിൽക്കും? ഞങ്ങൾ അവിടെ പലചരക്ക് കടന്ന മനോഹരം ഉണ്ട്, പുള്ളിയുടെ കടയെ കൊണ്ട് വിൽക്കാം. അവരെടുക്കോ? പിന്നെ അവിടെ ത്രാസൊക്കെ ഉണ്ട്, തൂക്കി എടുത്തോ. എടാ, ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും വിൽക്കാൻ പറ്റുന്ന സാധനമല്ല. ഇതിന് ഇതിന്റെ ഏജന്റുകളൊക്കെ ഉണ്ട്, അങ്ങനെ വിൽക്കാനേ പറ്റുള്ളൂ. ഇത് പോലീസിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസിൽ നമുക്ക് 20% കമ്മീഷൻ കിട്ടും. എത്ര? അപ്പൊ ഒരു 38 ലക്ഷം രൂപ എങ്ങും വരും. ആ 38 ലക്ഷം രൂപ നമുക്ക് എടുക്കാം. പക്ഷെ അറിയിക്കണ അതിന്റെ രീതിയൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇപ്പോഴത്തെ മാർക്കറ്റില് 1 കിലോ മയക്കുമരുന്ന് അത് 1.5 കോടി രൂപ വരും ഇപ്പോഴത്തെ മാർക്കറ്റ്. അത് അവിടെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര, നിങ്ങൾക്ക് എത്ര? ഏ, അത് വേണ്ട. CSI അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എത്ര, ഞങ്ങൾക്ക് എത്ര? ഇല്ലേ, ഒരു കാര്യമുണ്ട്, ഞാൻ വേറെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. ഏ, അത് ഇവിടെ നമ്മുടെ കുമാരൻ സൺസ് ഓട്ടോമൊബൈൽസിലാണ് സാധനമിരിക്കുന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞു തരച്ചൊന്നും ഇല്ല. അത് ഇട്, നിങ്ങൾക്ക് എത്ര, നമുക്ക് എത്ര? ആ അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്ക്. നീ എന്തുവാണ് കാണിച്ചത്? 35 ലക്ഷം രൂപ കിട്ടത്തില്ല. അപ്പൊ ഞാൻ പോലീസ് വിളിച്ച് പറഞ്ഞു. എന്റെ ദൈവമേ, അങ്ങനെയൊക്കെ പറഞ്ഞ നമ്മളത് അകത്താകും. ഒരു 19 വർഷം അകത്ത് കിടക്കാനുള്ള സാധനമാണ് ഈ മയക്കുമരുന്ന്. മുതലാളി, ഇവ പോലീസിനെ വിളിച്ച സ്ഥിതിക്ക് പോലീസ് എങ്ങനെ ഇവിടെ എത്തും? വരും. എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അകത്താവും. കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ പിടിക്കുന്നത് ആ പോലീസ്. ഇത് നമ്മളെ വണ്ടിയിൽ വെച്ച് കെട്ടും. ഇനിയിപ്പോ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമുക്കൊരു ചാനലുകാരെ വിളിച്ചറിയിക്കണം. അതിന് ചാനലുകാരെ വിളിച്ചറിയിച്ചാൽ പോലീസുകാർക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചാനലുകാരുണ്ടെങ്കിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും. മനസ്സിലായോ? ആ ഫോണിങ് എടുത്തി. ഹലോ, സന്ധ്യാവിശ്വല്ലേ? 20 ലക്ഷം എനിക്ക്. ആ, ഞാനേ പണ്ട് വണ്ടി കൊടുക്കാത്തതിന്റെ പേരിൽ ഒരാളുടെ പള്ളക്ക് കത്തി കുത്തി കയറ്റിയ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ? ആ വർക്ക്ഷോപ്പില കുമാരൻ സൺസ്, അതിലെ കുമാരനാ. ആ കുമാരന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു വലിയ ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, 1 കിലോ മയക്കുമരുന്ന് 2 പിള്ളേർ കൊണ്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് പോയി. അത് ഞങ്ങളിപ്പോ പോലീസുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പൊ നിങ്ങൾ വന്ന് ആ ഷൂട്ട് ചെയ്യണം, എത്രയും പെട്ടെന്ന്. ഓക്കെ ഓക്കെ. ആ കണ്ടടാ, സിമ്പിൾ ആയിട്ട് തീർത്തില്ലേ? വേറൊരു കാര്യം ഞാൻ ചോദിച്ചു, ഈ ചാനലുകാർക്ക് മുമ്പേ പോലീസുകാർ വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഞാനിത് നിഷേധിച്ച പോരാടാ. അത് നിഷേധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ. ആരാടേ കുമാരൻ? സാധനമുണ്ടോ? ഇവിടെ സാധനം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വന്നേ. അതാരോ അബദ്ധം പറ്റി പറഞ്ഞത്? എടോ, ഈ സാധനം എവിടെ ഉണ്ടല്ലോ ഞങ്ങൾ മണത്തറി. അത് ഞങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. അതൊക്കെ പോട്ടെ, എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? എനിക്കിതിന്റെ മാർക്കറ്റ് വിലയൊന്നും വലുതായിട്ട് അറിയത്തില്ല. എന്നാലും 1 കിലോയ്ക്ക് ഒരു 15 രൂപ ഞാനങ്ങ് തരും. 15 രൂപ? 15 ലക്ഷം നമ്മളെ പറ്റിക്കുക. 15 ലക്ഷം വേണ്ട വേണ്ട വേണ്ട. 1.5 കോടി അത് തന്നെ. 15 ഒന്നും പറ്റത്തില്ല. എന്തെങ്കിലും കയറ്റി തരാമെങ്കിൽ നമ്മൾ ഓക്കെ പറയാം. ഇപ്പോഴത്തെ വിലയ്ക്ക് അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. 15 രൂപ 50 പൈസ അങ്ങ് തരും. 50 പൈസ? 15 രൂപ 50 പൈസ? നിങ്ങൾ എന്തിന്റെ കച്ചവടത്തിന് വന്നാ? എടേ, 16 രൂപ ഉള്ളു മാർക്കറ്റില്. ഈ ആക്രി എല്ലാം എടുത്തു കൊണ്ടു പോയിട്ടോണ്ട് എനിക്ക് 50 പൈസെങ്കിലും എനിക്ക് ലാഭം വേണ്ടേ? നീ ആരാന്നാ പറഞ്ഞു? അല്ല, ഇവിടെ ആക്രി കൊടുക്കണ്ടെന്ന് പറഞ്ഞു തോന്നേ. മനുഷ്യന്റെ ഉയിര് പോയി, എന്ത് ചെയ്യാനുള്ള ഇവരാ? എവന്റെ മുട്ടത്തല പിടിച്ച് ഗ്രീസ് മുക്കിട്ടാ താറയിട്ട് വരാ. ആക്കിയുള്ളവന് ഇപ്പൊ ഉയിര് പോയത്. ഹലോ,
അതെ കുമാരൻ സൺസ് എന്നെ ഇവിടെ നിന്ന് വിളിച്ചിരുന്നു സന്ധ്യാവിഷൻ ചാനലിൽ പ്രകാശൻ. അതെ അതെ. ഓക്കെ, എന്താണെന്ന് കാര്യം ഒന്ന് പറഞ്ഞുതരാം. കാര്യം ഞാൻ പറഞ്ഞില്ല, രണ്ട് പിള്ളേര് കണ്ടാൽ തന്നെ നമുക്കറിയാം അവര് മയക്കുമരുന്നിന്റെ കാളാണെന്ന്. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി വർക്ക്ഷോപ്പിൽ വെച്ചു. അപ്പൊ നമ്മളിത് ഇത് കണ്ടുപിടിച്ചു, മയക്കുമരുന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. അപ്പൊ പോലീസ് വരുമ്പോ നിങ്ങളും കൂടി ഉള്ളത് നല്ലതാണല്ലോ എന്ന് കരുതി നമ്മൾ ഉടനെ നിങ്ങൾ വിളിച്ചതാ. ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് കാത്തിരിക്കുകയാണ്. സത്യത്തിൽ ആരാ ആദ്യം കണ്ടത്? ഞാനാ കണ്ടത്. ഞാനത് തുറന്നു മാറിക്കേ. അല്ല ഞാനാ തുറന്നു. എനിക്കറിയാം ഒരു കഷ്ടകാലം വരുമ്പോ ആരും ഉണ്ടാകില്ല, ഒരു നല്ല കാലം വരുമ്പോ ഇങ്ങോട്ട് വലിയ 38 ലക്ഷം കേട്ടെന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നേക്കും. സാറേ ഞാനാ ആദ്യം കണ്ടത്. ഇനി ഒന്നും പേടിക്കണ്ട, എല്ലാം ഞങ്ങളുടെ കയ്യിൽ വിട്ടിരുന്നാൽ മതി. ക്യാമറ ഓൺ ചെയ്യാം. നമസ്കാരം. കേരളം ഇന്ന് ഞെട്ടുന്നത് മയക്ക് മരുന്നിന്റെ മാഫിയയുടെ കീഴിലാണ് ഇന്ന് കേരളം പിടിമുറുക്കിയിരിക്കുന്നത്. ഇന്നത്തെ യുവതലമുറ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മയക്ക് മരുന്നിന്റെ പിന്നാലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ മാഫിയ ചെന്നെത്തുന്നത് ഇന്ന് കുമാരൻ ആൻഡ് സൺസ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്കാണ്. ഇതിന്റെ മൊത്ത വ്യാപാരിയാണ് ഈ നിൽക്കുന്ന കുമാരൻ എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് സൂം ചെയ്യടാ, ഈ ഇരിക്കുന്ന മയക്ക് മരുന്നാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. കേരളം ഞെട്ടിയിരിക്കുകയാണ് ഈ ഭീകരനെ കണ്ടിട്ട്. സത്യത്തിൽ ഇവിടെ ആദ്യം സംഭവിച്ച എന്നാന്നറിയോ? ആദ്യം ഇവിടെ ഒരു പെണ്ണാണ് വന്നത്. വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടിക്കഴിഞ്ഞു. കുമാരൻ ആൻഡ് സൺസ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ മയക്കുമരുന്ന് കച്ചവടം മാത്രമല്ല, ഇതിന്റെ ഈ വർക്ക്ഷോപ്പിന്റെ മറവിൽ നടക്കുന്നത് പെൺവാണിഭമാണ്. ഞാനിത് നാടോടിക്കാറ്റിലെ സിനിമയില്ലേ, നാടോടിക്കാറ്റ് സിനിമ, അതില് ശ്രീനിവാസനും മോഹൻലാലും കൂടി കാണിക്കുന്ന കാട്ടായില്ലേ, അത് കണ്ടപ്പോ ആ ഒരു ഐഡിയ വെച്ച് രഹസ്യങ്ങളുടെ ചുരുളഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ അന്വേഷണത്തിന് മറ്റൊരു വഴിത്തിരിവ് കൂടി. നേരെ അന്വേഷണം എത്തി നിൽക്കുന്നത് സിനിമാ ലോകത്തിലേക്കാണ്. സുപ്രസിദ്ധ സിനിമാ താരങ്ങളായ മോഹൻലാലും ശ്രീനിവാസനും ഇതിൽ പങ്കുകാരാണ്. പോലീസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എടാ നേരെ പടിയടേ, ഇനി ഇതിനൊരു തീർച്ചയായും ഒരു തീർപ്പ് ഉണ്ടാകും. ഞങ്ങൾ പറയാതെ ഇവിടെ ഒരുത്തരും അനങ്ങി പോരുത്. എന്തോന്നാണ് അനങ്ങല്ലെന്ന് പറഞ്ഞു? അനങ്ങല്ലെന്ന് പറഞ്ഞു? ഈ വർഷാപ്പ് വിട്ട് പോവലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതാരാ ആദ്യം കണ്ടത്? ആദ്യം കണ്ടത് ഇവരാ. നിങ്ങളല്ലേ ആദ്യം കണ്ടത്? നിങ്ങളാണ് ആദ്യം കണ്ടത്? ഞാനാണ് ആദ്യം കണ്ടത്. ഇത് എവിടെയാ കണ്ടത്? ഇത് വണ്ടിയിൽ. തീവണ്ടിയിലാ? തീവണ്ടിയിലല്ലേ, സ്കൂട്ടറിൽ. എടാ ആരായിരുന്ന സാധനം ഇവിടെ? സാറേ ഇതാണ് കിട്ടിയ സാധനം. മയക്ക് മരുന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഈ എസ് ഐ ഓഫീസറിനെ ഒന്ന് പരിചയപ്പെടാം. സാർ, സാറിന്റെ പേരൊന്ന് പറയണം. ഞാൻ സജീവൻ. ഞാൻ സ്ഥലം മാറി വന്ന എസ് ഐ ആണല്ലോ. അയ്യോ സാറ്, സ്ഥലം മാറി വന്നതാണോ? സാറിന് എവിടെ പോകാനുള്ള? ഞാൻ കൊണ്ടാക്കാം, വണ്ടിയുണ്ട്. ഇപ്പൊ സ്ഥലം കറക്റ്റ് ആയ? ഇല്ല ഇല്ല, ഒന്നും അറിയാമോ, ഒരു പെരുപ്പ് മാത്രമേ ഉള്ളൂ. സാർ, ഈ കയ്യിലിരിക്കുന്ന പൊടി മയക്ക് മരുന്നാണ് സാറിന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? പോലീസിനെ കുറിച്ച് താങ്കൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒന്നും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയിക്കാനായിട്ട് പോലീസിന്റെ അത്യാധുനിക യന്ത്രങ്ങളും ഉപകരണങ്ങളും ഉണ്ട്. അറിയാമോ? അത്യാധികമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഉപയോഗിച്ച് ഇവിടെ വെച്ച് തന്നെ അദ്ദേഹം ഇത് തെളിയിക്കുന്നതാണ്. സൂം ചെയ്ത്, സൂം ചെയ്ത്. അമ്പലത്തിൽ പ്രസാദം വിചാരിച്ച സാറ് തന്നപ്പം മേടിച്ചു പോയതാ? സൂം ചെയ്തേ, അത്യാധുനിക ഉപകരണം, അത്യാധുനിക ഉപകരണം നാക്കാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ റയറായി കിട്ടുന്ന മയക്ക് വരുന്നാണ്. എത്ര വരും വില? ഇതിന് ഏകദേശം ഒരു 2 കോടിയോളം വില വരും. 2 കോടിയോളം വില വരുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിലെ മയക്ക് മരുന്നാണ് ഇവിടെ വിറ്റുകൊണ്ടിരുന്നത്. തീർച്ചയായും അതിന്റെ ചുരുളഴിഞ്ഞിരിക്കുന്നു. ആ സംഭവം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എസ് ഐ സാർ. അതിന്റെ പേര് പറഞ്ഞു പോയി സാർ. സജീവൻ, സജീവൻ സാർ. അദ്ദേഹം ഈ നാടിന് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിന് സന്ധ്യാവിഷൻ ന്യൂസിന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അതെ, കഴിഞ്ഞ കുറെ കാലമായി ഈ കുമാരൻ സർസ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്.
നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇങ്ങനെ മയക്ക് മരുന്നിന്റെ ബിസിനസ് ഉള്ളതായിട്ട് ഞങ്ങൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് ഇത്രയും നാൾ അറസ്റ്റ് ചെയ്തില്ല? തെളിവില്ലായിരുന്നു, ഇപ്പൊ തെളിവ് കിട്ടിയല്ലോ. തെളിവ് സാധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഞങ്ങള് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. അല്ല, ഈ വണ്ടി തന്നെയല്ലേ സാധനം കിട്ടിയത്? അപ്പൊ ഈ വണ്ടി വണ്ടി എടുക്കടാ. അല്ല അല്ല, വണ്ടി എടുക്കാൻ വരട്ടെ, വണ്ടി എടുക്കാൻ വരട്ടെ. എന്താടാ എന്റെ ഒരു പൊതു, ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. ഇങ്ങോട്ട് അപ്പോൾ ഒറ്റയ്ക്കല്ല, യവനമുണ്ട്. ഇതാണോ നീ പറഞ്ഞ പൊതി? എടാ, അന്താരാഷ്ട്ര മാർക്കറ്റിൽ 2 കോടി വിലയുള്ള സാധനം ഇത്. എത്ര കോടി? 2 കോടി. ഞാൻ മാച്ച എന്റെ സോഡാ പടിക്ക് 2 കോടി രൂപ വില ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞോടോ സാറേ? സാറേ എവിടെ കൊണ്ടുപോകും? ലോഡ് കണക്കിന് ഇറക്കി തരാം. കൂടെ സാർ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ നമ്മളെ കയ്യിലാവും സാറേ. വാ സാറേ, ലോഡ് കണക്കിടക്കാം. ലോഡ് ലോഡ് കണക്കിന്. എന്റെ പൊന്ന് സാറേ, ഈ സോഡാ പൊടി നാക്കി നോക്കിയിട്ട് സാറിന് അറിയാൻ പറ്റില്ലേ സോഡാ പൊടിയാണ്? പിന്നെ ഞാൻ എന്തും ഡെയിലി സോഡാ പൊടിയും മയക്ക് മരുന്നും അല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കണത്? ഇതൊക്കെ ഞങ്ങൾ പിടിക്കേ ഉള്ളൂ. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് നാർക്കോട്ടിക്സ് അല്ലാണ്. അവരാ നാക്കി നോക്കുന്നത്. വെറും ഒരു സോഡാ പൊടിയ മയക്ക് മരുന്ന് എന്ന് പറഞ്ഞ എസ് ഐയുടെ മുഖത്ത് പുച്ഛം ഒന്ന് സൂം ചെയ്തോ. സാർ, ഇതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? അതെ, ഈ സോഡാപ്പൊടിയും കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പോയി എന്റെ പണി തെറിച്ചു പോകട്ടെ. ഞാനും ചാനലിൽ നിന്ന് എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങിയ മയക്ക് വരുന്നുണ്ട്. സോഡാപ്പൊടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാറൊരു കാര്യം ചെയ്യും, ആ പൊതി എടുത്ത് അവന്റെ കൈ കൊടു. ആരാ? വഴിയുണ്ട്. ഉണ്ടോ? ഓട്. നിരോധിച്ച പ്ലാസ്റ്റിക് കവറിൽ സോഡാ പൊടിയുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള പോലീസിന്റെ ഈ സിംഹത്തിന് സന്ധ്യാഭിഷൻ ന്യൂസിന്റെ ബിഗ് സല്യൂട്ട്. സന്ധ്യാഭിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ രാധാകൃഷ്ണനോടൊപ്പം റിപ്പോർട്ടർ വെട്ടുകാട് പ്രകാശ്. ഇതാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവ്. ഇതൊക്കെ ഇവിടെ പറയുന്ന കാര്യം ഞങ്ങൾക്കും ജീവിക്കണ്ടേ?